മലയാളികൾ വീണ്ടും തിയേറ്റർ ആരവത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 2020 മാർച്ചിലാണ് കോവിഡ് വ്യാപനം ബിഗ് സ്ക്രീനിലെ ആസ്വാദനത്തിന് ഒരു വർഷത്തേക്ക് തിരശ്ശീലയിട്ടത്. 2021 ജനുവരിയിൽ 50% സീറ്റിംഗോടെ പ്രദർശനം പുനരാരംഭിച്ചെങ്കിലും ഏപ്രിലിൽ വീണ്ടും തിയേറ്ററുകൾക്ക് താഴിട്ടു. 2 വർഷത്തിന് ശേഷം സിനിമ വീണ്ടും തിയേറ്ററുകളിൽ സജീവമായ പ്രതീക്ഷയിലാണ് ആസ്വാദകർ. തിയേറ്ററിൽ ആളിരമ്പുമെന്ന് പ്രതീക്ഷിച്ച പല സിനിമകളും OTTയിലേക്ക് കൂടുമാറിയെങ്കിലും ബിഗ് സ്ക്രീനിന്റെ ആരവം ഒഴിയില്ല. തിയേറ്ററിന് മാത്രം നൽകാവുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമകൾ തന്നെയാണ് പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത്. ആടിത്തിമിർത്ത് കരഘോഷങ്ങളും ആർപ്പുവിളികളുമായി നഷ്ടപ്പെട്ടു പോയ ആരവം തിരിച്ചുപിടിക്കാനുള്ള സിനിമകൾ. നവംബർ 4 അണ്ണാത്തെ റിലീസ് ചെയ്യുന്നത്. തമിഴകത്തിന്റെ തലൈവർ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മാസ് ആക്ഷൻ ഫാമിലി ഡ്രാമ. രജനിയുടെ അടുത്തിടെ വന്ന പേട്ടയും ദർബാറും എന്തിനൻ സീക്വലുമെല്ലാം സൃഷ്ടിച്ച നിരാശ അണ്ണാത്തെ മറികടക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ബോക്സ് ഓഫീസിൽ പേട്ടയെ വീഴ്ത്തിയ തല അജിത്തിന്റെ വിശ്വാസം എന്ന സിനിമയൊരുക്കിയ സിരുദൈ ശിവയാണ് സംവിധാനം. ഒരു രജനി സിനിമയിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ളതെല്ലാം എന്നതിനേക്കാൾ ശിവയുടെ ഒരു വില്ലേജ് മാസ് സിനിമയിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം അണ്ണാത്തയിൽ ഉണ്ടാകും. ട്രെയിലർ കണ്ടാൽ വീരവും വിശ്വാസവും വേതാളവും ചേർന്നൊരു മെഗാമാസ് പടമാണ് എന്നാണ് തോന്നുക. അണ്ണൻ തങ്കച്ചി പാസം പോലെ കോളിവുഡ് പല കാലമായി ആവർത്തിച്ച പ്രമേയമാണോ ഇതെന്നും സംശയമുയരാം. മലയാളത്തിൽ നിന്ന് ആദ്യമെത്തുന്ന മെഗാ റിലീസ് കുറുപ്പാണ്. തെലുങ്കിലും തമിഴിലും ഹിന്ദിയിലുമായി സിനിമകൾ ചെയ്യുന്നതിനിടെ മലയാളത്തിൽ വലിയ ഇടവേള സംഭവിച്ച ദുൽഖർ സൽമാന് സ്റ്റാർഡത്തിലേക്കും ബോക്സ് ഓഫീസിലേക്കുമുള്ള തിരിച്ചുവരവാകും കുറുപ്പ് എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പായി ദുൽഖർ സൽമാൻ വരുന്നു എന്നത് തന്നെയാണ് സിനിമയുടെ ഹൈലൈറ്റ്. ദുൽഖറിനെ ബിഗ് സ്ക്രീനിലേക്ക് അവതരിപ്പിച്ച ശ്രീനാഥ് രാജേന്ദ്രനാണ് സംവിധാനം. നവംബർ 12 കുറുപ്പ് തിയേറ്ററുകളിൽ എത്തുന്നത്. കേരള പോലീസ് വലിയ വലകൾ വിരിച്ചിട്ടും ഒരിക്കൽ പോലും കുറുപ്പിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. കുറുപ്പ് ജീവനോടെയുണ്ടോ അതോ മരിച്ചോ എന്ന ചോദ്യങ്ങൾ വർഷങ്ങളായി മലയാളികളുടെ കൂടെ കൂടിയതാണ്. എല്ലാത്തിനുമായ ഉത്തരങ്ങൾ കിട്ടിയില്ലെങ്കിലും കുറുപ്പിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയാണെങ്കിൽ അത് ഏത് രീതിയിൽ ചർച്ച ചെയ്യപ്പെടും എന്നതും കാത്തിരുന്നറിയണം. ദുൽഖറിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ബജറ്റിലുള്ള മലയാള ചിത്രവുമാണ് കുറുപ്പ്. നിമിഷ് രവി പകർത്തിയ വിന്റേജ് ഫ്രെയിമുകളും സുഷിൻ ശ്യാം സൃഷ്ടിക്കുന്ന മാസ് BGMഉം പ്രേക്ഷകരുടെ ആവേശം കൂട്ടിയേക്കാം. നവംബർ 25 സുരേഷ് ഗോപി നായകനാകുന്ന കാവൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 2 കാലഘട്ടങ്ങളായി നടക്കുന്ന കഥയാണ് കാവൽ. ആക്ഷൻ സൂപ്പർ സ്റ്റാർ എന്ന നിലയ്ക്ക് മലയാളത്തിൽ മറ്റൊരു താരത്തിനും ഇല്ലാത്ത വിധം ആരാധകർ SGക്കുണ്ട്. തിയേറ്ററുകളെ തീപ്പൊരി ഡയലോഗുകൾ കൊണ്ടും ഇടിവെട്ട ആക്ഷൻ കൊണ്ടും പ്രകമ്പനം കൊള്ളിച്ച സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവിനെയാണ് ആരാധകരും കാത്തിരിക്കുന്നത്. ഒരു മാസ് പടത്തിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നില്ല. നിതിൻ രഞ്ജി പണിക്കറാണ് സംവിധാനം. സിനിമയുടെ ടെയ്ലൻഡ് എഴുതിയത് രഞ്ജി പണിക്കർ ആണെന്നുള്ളതും ആകാംക്ഷ കൂട്ടുന്നു. മലയാളത്തിൽ മോഹൻലാലിനോളം തിയേറ്ററുകളെ ത്രസിപ്പിക്കുന്ന ഒരു ക്രൗഡ് പുള്ളർ സൂപ്പർ താരം വേറെയില്ല. ആദ്യ 50 കോടി ചിത്രവും 200 കോടി ചിത്രവുമെല്ലാം മോഹൻലാൽ എന്ന സൂപ്പർ താരത്തിന്റെ ക്രെഡിറ്റിലാണ്. മരക്കാറും ദൃശ്യം 2 OTT റിലീസിലേക്ക് പോയപ്പോൾ തിയേറ്റർ ഉടമകൾ ഒരേപോലെ നിരാശപ്പെടാനുള്ള കാരണവും മോഹൻലാലിന്റെ താരമൂല്യമാണ്. മോഹൻലാലിന്റെ ഒരു മാസ് പടം കിട്ടിയാൽ കോവിഡ് തളർത്തിയ തിയേറ്ററുകൾ ആവേശത്തിലേക്ക് ഉണരുമെന്ന് ആരാധകരും ചലച്ചിത്ര മേഖലയും പ്രതീക്ഷിച്ചിരുന്നു. മരക്കാറും ദൃശ്യം 2 OTTയിലേക്ക് മാറുമ്പോൾ ആറാട്ടാണ് തിയേറ്ററിനെ കാത്തിരിക്കുന്ന മോഹൻലാൽ സിനിമ. പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണയുടെ തിരക്കഥ, B. ഉണ്ണികൃഷ്ണന്റെ സംവിധാനം. തിയേറ്ററുകൾ തുറന്ന് 3 മാസങ്ങൾക്ക് ശേഷം 2022 February 10 ആറാട്ട് ബിഗ് സ്ക്രീനിലെത്തുകയുള്ളൂ. പുലിമുരുകന് ശേഷം മോഹൻലാലിന്റെ ഹൈ ആൻഡ് ആക്ഷൻ സീക്വൻസുകൾ കടന്നു വരുന്ന ചിത്രവുമാണ് ആറാട്ട്. പൊളിറ്റിക്കലി കറക്റ്റായ കഥാപാത്രത്തിലേക്കുള്ള ഉദയകൃഷ്ണയുടെ മാറ്റവും ആറാട്ടിൽ കാണാൻ കാത്തിരിക്കുന്നുണ്ട്. ആന്റണി വർഗീസ് നായകനായ അജഗജാന്തരം ഉള്ളുള്ളേരി റീമിക്സ് ഗാനത്തിന് പിന്നാലെ പ്രതീക്ഷയുടെ ആനപ്പുറമേറിയ സിനിമയാണ്. സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന സിനിമയ്ക്ക് ശേഷം ടിനു പാപ്പച്ചൻ സംവിധാനം ചെയ്യുന്ന സിനിമയുമാണ് അജഗജാന്തരം. ഒരു ഉത്സവ പറമ്പിലെത്തുന്ന ആനയും 24 മണിക്കൂറിൽ അവിടെ അരങ്ങേറുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമ. അങ്കമാലി ഡയറീസ്, ജെല്ലിക്കെട്ട്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നീ സിനിമകൾക്ക് ശേഷം പെപ്പയുടെയും മാസ് വരവാണ് പ്രേക്ഷകരും ഈ സിനിമയിൽ കാത്തിരിക്കുന്നത്. ജസ്റ്റിൻ വർഗീസ് ഈണമിട്ട ഈ പാട്ടിനൊപ്പം തിയേറ്ററുകളിൽ ആരവും ആർപ്പും ഉയരുമെന്നും പ്രതീക്ഷിക്കാം. ദർശന എന്ന ഒറ്റപ്പാട്ടിനൊപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പലരും ഉറപ്പിച്ച സിനിമയാണ് വിനീത് ശ്രീനിവാസിന്റെ ഹൃദയം. പ്രണവ് മോഹൻലാൽ, ദർശന രാജേന്ദ്രൻ, കല്യാണി പ്രിയദർശൻ എന്നിവരാണ് താരങ്ങൾ. 2022 January 21 ഹൃദയം തിയേറ്ററുകളിൽ എത്തുന്നത്. 15 പാട്ടുകൾ കോർത്തിണക്കിയതാണ് സിനിമ. 90s കിഡ്സിന്റെ ക്യാമ്പസ് നൊസ്റ്റാൾജിയ കൂടി ഹൃദയം എന്ന സിനിമയുടെ ഹൈലൈറ്റ് ആകും. വടംവലി പ്രമേയമാക്കി ഇന്ദ്രജിത് സുകുമാരൻ നായകനായ ആഹാ നവംബർ റിലീസ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു സിനിമയാണ്. ഇന്ദ്രജിത്തിന്റെ മാസ് ആക്ഷൻ എന്റർടൈനർ കൂടിയായിരിക്കും ആഹാ.
വെള്ളി മൂങ്ങയിലൂടെ സർപ്രൈസ് ഹിറ്റ് ഒരുക്കിയ ജിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന എല്ലാം ശരിയാകും ആസിഫ് അലി നായകനായി നവംബറിൽ എത്തുന്ന സിനിമയാണ്. വെള്ളിമൂങ്ങ പോലൊരു രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യ സിനിമയാണ് എല്ലാം ശരിയാകും. ഇത്രയും സിനിമകൾ റിലീസ് തീയതി പ്രഖ്യാപിച്ചെങ്കിലും റിലീസ് തീയതി വരാതെ തന്നെ പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് മമ്മൂട്ടി അമൽ നിരത് ടീമിന്റെ ഭീഷ്മ പർവ്വം. ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന എവർഗ്രീൻ മാസ് ഹീറോയ്ക്ക് ശേഷം ഭീഷ്മവർദ്ധൻ എന്ന മാസ് റോളിൽ അമൽ നിരത്തിനൊപ്പം മമ്മൂട്ടി എത്തുന്നു എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. തിയേറ്ററുകൾ ഇരമ്പും വിധമുള്ള രംഗങ്ങളും ആക്ഷൻ സീനുകളും പഞ്ച് വൺ ലൈനറുകളും ആരാധകരും പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നുണ്ട്. മുടി നീട്ടി വളർത്തി നീണ്ട താടിയുമായി കറുപ്പിൽ തിളങ്ങിയ മമ്മൂട്ടിയുടെ ഗെറ്റപ്പുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞിരുന്നു. റിലീസ് തീയതി തീരുമാനിച്ചില്ലെങ്കിലും ഫെസ്റ്റിവൽ റിലീസിന് പകരം ഏത് സമയത്ത് ഭീഷ്മപർവം എത്തിയാലും അതൊരു ഉത്സവ സീസണായി മാറുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. രാജീവ് രവിയുടെ പെരി ഡ്രാമയായ തുറമുഖം തിയേറ്ററുകൾ തുറക്കുന്ന ആദ്യ 6 മാസത്തിനുള്ളിൽ റിലീസിനെത്തുമോ എന്ന് കാത്തിരുന്നറിയാം. നിവിൻ പോളിയാണ് നായകൻ. ലാൽജോ സംവിധാനം ചെയ്ത സൗബിൻ ഷാഹിർ ചിത്രം മ്യാവു, ആസിഫ് അലി നായകനായ കുഞ്ഞൽദോ എന്നിവയും തിയേറ്റർ റിലീസ് പ്രതീക്ഷിക്കുന്ന സിനിമകളാണ്.